സത്യസന്ധത, നീതിബോധം, ധാർമ്മികത എന്തൊക്കെയുണ്ട്, ആ കോയിൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ നിർത്തങ്ങ് മാറ്റുക. ഇനി മ്യൂച്വൽ ഫണ്ട്സിന്റെ കോയിൻസ് കൊടുക്കാതിരിക്കുന്നതാണ് ഭേദം. ഇനി അതിന്റെ ആവശ്യം അവിടെ വരില്ല. കാര്യം എല്ലാവരും മുങ്ങി തപ്പി ചെളിയിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയിരിക്കുകയാണ് ഏതർത്ഥത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, നോബിച്ചേട്ടനും കൂടെ ഇന്ന് ഗെയിമിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ ഈ ടാസ്ക് ഒരു 35-ാമത്തെ ദിവസം ഇട്ടുകൊടുക്കണമായിരുന്നു, എന്നാലാണ് കളി അങ്ങോട്ട് കൊഴുത്ത് വരുന്നത് നമുക്ക്. പക്ഷെ വളരെ ലേറ്റായി പോയെന്ന് വേണം ഞാൻ പറയാൻ. ഈ 66-ാമത്തെ ദിവസം ഇട്ടുകൊടുത്തത് വളരെ ലേറ്റാണ്. ഒരു 35-ാമത്തെ ദിവസം വേണമായിരുന്നു ഈ കളി, ഈ ഒരു ടാസ്ക് കൊടുക്കേണ്ടിയിരുന്നത്. ഇനി ഋതുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ മുന്നിൽ ഒരു ആരോപണം, നമുക്കെതിരായിട്ടൊരു ആരോപണം, ഈ ഒരു ജാതിയുടെ ആരോപണം വന്നത് നമുക്കെതിരാണ് വന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ എല്ലാവരും ക്യാമറ നോക്കി സംസാരിക്കുമല്ലോ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ക്യാമറ നോക്കി സംസാരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ആ ക്യാമറ നോക്കിയിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഋതുവിന് അത് വളരെ ഉപകാരപ്പെടുമായിരുന്നു. പക്ഷെ അത് ഋതു ചെയ്തിട്ടില്ല. ഋതു അത് കേട്ട ഭാവം പോലും കാണിക്കുന്നില്ല. അത് മറ്റുള്ളവർ ഋതുവിനോട് പറയുന്നതുമില്ല. കിളിലൻ ഫിറോസ് പോലത്തുള്ള മഹത് ബുദ്ധിമാനായ വ്യക്തികൾ ഋതുവിൻ്റെ കൂടെ ഉണ്ടായിട്ടും ഈ ഒരു വലിയൊരു പോയിന്റ്, എല്ലാ കാര്യത്തിലും എല്ലാവരുടെ ഗെയിമുകളും എല്ലാം പുറത്തിരുന്ന് അനലൈസ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ കിളിലൻ ഫിറോസ്, അവരുടെ ഗ്രൂപ്പിലാണല്ലോ, അവരുടെ ടീമിലാണല്ലോ ഋതു മന്ത്രം ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഋതുവിനോട് ഇത് പറയുന്നില്ല? നീ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളത്. പക്ഷേ അത് ചെയ്തില്ല. ഇവരെല്ലാവരും എല്ലാ ബിഗ് ബോസും കണ്ടിട്ട് വരുന്നതാണ്. ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ കൂടി ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടിയിരുന്നു. ഋതു അതിൻ്റെ മാപ്പ് ഇതുവരെ പറഞ്ഞിട്ടില്ല, അറ്റ്ലീസ്റ്റ് ക്യാമറ നോക്കി ഒന്ന് പറയാമായിരുന്നു. പിന്നെ ഇന്ന് ഇതുവരെ 65 ദിവസം വരെ ഒരു തെറ്റ് കുറ്റങ്ങളും ചെയ്യാത്ത നന്മ മരങ്ങളായി അവിടെ നിന്ന് എല്ലാ രീതിയിലും നന്മ, അയ്യോ ആരോടും ഒന്നും പറയാതെ, സ്ത്രീകളെ എതിർവാക്ക് പറയാതെ, വേദനിപ്പിക്കാതെ, മിണ്ടാതെ, ഉരിയാടാകാതെ, ഒന്നുമില്ലാണ്ട് നല്ല പഞ്ഞി പോലെ പാവം പിടിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. വലിയൊരു തെറ്റ് ചെയ്ത് ഒരാളെ പുറത്താക്കുക വരെ ചെയ്തു. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായി ടാസ്കിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ അമ്മോ ടാസ്കിൻ്റെ ഭാഗമല്ലാഞ്ഞിട്ട് കൂടി വളരെ 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 സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഇതിൽ പരം വാക്കുകളും പെരുമാറ്റങ്ങളും നമുക്കിനി കാണാനില്ല. എല്ലാവരുടെയും മാസ്കുകൾ അഴിഞ്ഞു വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി മാസ്ക് അവിടെ വേറെ ഇല്ല, ഇനി മാസ്ക് അവിടെ ഇല്ല, എല്ലാവരും അഴിഞ്ഞു വീണു. മാസ്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇപ്പം ദൈവമേ ആ പുറത്താക്കിയ ആളെ എന്തിനെ പുറത്താക്കിയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പം അവരും ഇവരുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പം എല്ലാം ഒന്നുപോലെയുണ്ട്. നാളെ ചെരുപ്പ് വരെ എറിയുന്നുണ്ട്, ചെരുപ്പ് വരെ റംസാൻ വലിച്ചെറിയുന്നുണ്ട്. നമ്മുടെ നിന്ന ആളുടെ നേർക്കാണ് എതിരെ എറിയുന്നത്, സായിക്ക് നേർക്കാണ് എതിരെ, പക്ഷെ വീണത് മണിക്കുട്ടൻ്റെ തലയിലാണ്. അപ്പം അത്ര വരെ മോശം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പം എന്താണ്, ഇപ്പം മാസ്കുകളൊക്കെ ഊരി വീണു. അപ്പം അതിനെല്ലാം പുറത്താക്കുന്നെങ്കിൽ നമ്മളെ എല്ലാവരെയും പുറത്താക്കേണ്ടി വരും, നിരത്തി പിടിച്ച് എല്ലാത്തിനെയും പുറത്താക്കേണ്ടി വരും. കാര്യം ഇതുവരെ ഒരാളെ പുറത്താക്കിയ ആ റൂളിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ ഇവരെ എല്ലാവരെയും പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഋതു മന്ത്ര, റംസാൻ നാളെ ചെയ്യാൻ പോണത്, പിന്നെ ഒരാളുടെ വ്യക്തി ജീവിതവും ഒരാളുടെ ഒരു പെൺകുട്ടീനെ ജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിച്ച കിടിലം ഫിറോസ് അല്ലേ, എല്ലാം കൊണ്ടുവന്ന് സൂര്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ ജീവിതത്തെ മൊത്തം മോശമാക്കി കളഞ്ഞു നമ്മുടെ കിളിലൻ ഫിറോസ്. അപ്പോൾ എന്താണ്, അവരെയൊക്കെ പുറത്താക്കണ്ടേ? ഒരു സ്ത്രീ, അത് സ്ത്രീകൾ തന്നെ അല്ലേ? ഈ സൂര്യയും ഡിംബലും ഒക്കെ സ്ത്രീ അല്ലേ? രമ്യ മാത്രമേ ഉള്ള അതാണ് എൻ്റെ ചോദ്യം. എനിക്കൊരു റിവ്യൂവർ എന്ന നിലയ്ക്ക് ഞാനിതൊക്കെ ആലോചിക്കണം. അപ്പം ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെയോ? അപ്പോൾ ഇപ്പം ഇവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളോ? ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാസ്കിൻ്റെ അനുസരണം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഇതിന് ഇതുവരെ സദന ഫിറോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തികളെ മുന്നിൽ നിർത്തി ഇവരെല്ലാം പിറകിൽ നിന്ന് നല്ല നന്മ മരം കളിക്കുകയായിരുന്നു. ഇപ്പം അവർ പോയതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇന്ന് കിളിലൻ ഫിറോസിന് നേരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കിളിലൻ ഫിറോസ് അവിടെ ചോദ്യം നേരിടാൻ വേണ്ടി അവിടെ നിന്നപ്പോൾ വേറെ ആൾക്കാർക്കൊന്നും അധിക ചോദ്യങ്ങളൊന്നും പുള്ളിക്കാരനെ എതിരായിട്ട് ചോദിക്കാൻ പറ്റിയില്ല. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയാമോ? ഒരുപാട് ചോദ്യശരങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുള്ള മെയിൻ റീസൺ ഈ ഇവരുടെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തത്, ബിഗ് ബോസ് ആയിരുന്നു ഇവരുടെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതിപ്പം കിളിലൻ ഫിറോസിൻ്റെ കൂടെ ഇരുന്ന് ഈ മാനിപ്പുലേഷൻ എല്ലാം കൂടെ നിന്ന ആൾക്കാരായ സന്ധ്യ, നോബി, രമ്യ അല്ലെങ്കിൽ റംസാൻ ഇവരൊക്കെ ഒരു ഗ്രൂപ്പിലായിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിനെ പൊട്ടിച്ചിട്ട് വേണം ബിഗ് ബോസ് സ്വയം 2 ഗ്രൂപ്പ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോഴേ ഇപ്പം രമ്യയും സന്ധ്യയും നോബിയും ഒക്കെ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ വന്നാലേ കിളിലൻ ഫിറോസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കിളിലൻ ഫിറോസ് സത്യം പറഞ്ഞാൽ എന്താണ് അവിടെ ഇരുന്ന് ചെയ്യണമെന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ അനൂപിനും മണിക്കുട്ടനൊന്നും കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റിയില്ല.
മനസ്സിലായോ? തിരിച്ച് കിടിലം ഫിറോസാണ് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. കാര്യം കിടിലം ഫിറോസിന്റെ ഗെയിമും സ്ട്രാറ്റജീസും പ്ലാനിങ്ങും മാനിപ്പുലേഷനൊക്കെ കണ്ടത് കൂടുതലും സന്ധ്യയും റംസാനും നോബിയും ഒക്കെയാണ്. അവരാണെങ്കിൽ അവരുടെ ടീമിലുമാണ്. അപ്പൊ ഇവിടെ ടീം ഡിവൈഡ് ചെയ്തതിൽ ബിഗ് ബോസ് ആയിരുന്നു ടീം ഡിവൈഡ് ചെയ്യേണ്ടത്. സാധാരണ അങ്ങനെയാണ് എല്ലാ ബിഗ് ബോസുകളിലും നടക്കുന്നത്. ബിഗ് ബോസ് ഡിവൈഡ് ചെയ്യും ടീം. അപ്പൊ അവർക്ക് കറക്റ്റ് നമുക്ക് കളിപ്പിക്കാനും പറ്റും, നല്ല രീതിയിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും ചെയ്യും. അപ്പൊ അവിടെ ഒരു പിഴവ് പറ്റി. കിടിലം ഫിറോസിന്റെ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കാനുള്ള ഇത് അവർക്ക് കിട്ടിയില്ല. ഇനി ഡിംപിളിന്റെ വിഷയം, സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ഡിംപിൾ ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞൊരു ചോദ്യം മാത്രമേ ഇവർക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ചോദ്യവും ഡിംപിളിനെതിരെ അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ അതിന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഉത്തരം ഡിംപിൾ കൊടുത്തു. കാര്യം ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഡിംപിൾ ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ എനിക്ക് വയ്യ, എനിക്ക് പറ്റൂല, എനിക്ക് അസുഖമാണോ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു ടാസ്ക്കോ ഒരു ജോലിയോ ചെയ്യാതിരുന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ഉത്തരമായി. പിന്നെ ഒരു അസുഖത്തിനെ ചോദ്യം ചെയ്താൽ അതിനൊരു ഉത്തരമില്ല. ഞാനൊരു ഡോക്ടറാണ്, നമുക്ക് നിനക്ക് നീ അസുഖം വെച്ച് കളിക്കുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖം വന്നുപോയി, അത് ആർക്ക് വേണമെങ്കിലും വരാം. ഞാനിവിടെ ഇമോഷണൽ കളിക്കുന്നതല്ല, അതൊരു ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ്. അസുഖത്തിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ ഇതൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ അവരെങ്ങനെയോ കളിച്ചോട്ടെ, പക്ഷെ അവരുടെ ഗെയിമിനെ ചോദ്യം ചെയ്യുക, അവരുടെ അസുഖത്തിനെ ചോദ്യം ചെയ്യരുത്. അസുഖത്തിനെ ഗെയിമാക്കി എന്ന് പറഞ്ഞാൽ, ഡിംപൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ടാസ്കിലും ആ ഒരു ടാലൻറ്റ് ഷോയിൽ ആ കുട്ടി ആ ഡോക്ടറിൻ്റെ അവിടെ പോയത് ശരിക്കുമുള്ള റിയാലിറ്റി ലൈഫ് കാണിച്ചു. അതെനിക്കൊരു തെറ്റായിട്ട് തോന്നി. അതല്ലാണ്ട് വേറെ ഒരു കാര്യത്തിലും ഡിംപൽ അവിടെ സ്വന്തം അസുഖത്തിനെ പോർട്രേ ചെയ്തിട്ടില്ല. അല്ലേ? നിങ്ങളും അതല്ലേ? ഒരു ടാസ്കിലും വന്നിട്ട് അല്ലെങ്കിൽ പാത്രം കഴുകുന്നതിലും ഓ എനിക്ക് വയ്യടോ, എനിക്ക് പാത്രം കഴുകാൻ വയ്യ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്, ഈ അസുഖത്തിൻ്റെ ചോദ്യത്തിന് ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു ഉത്തരമില്ല. അത് ആർക്ക് വേണമെങ്കിലും വരാം. ഇനി ഡിംപൽ റംസാൻ്റെ നാവ് ഒരുപാട് റംസാന് പണി കൊടുക്കും. അത് മാത്രമല്ല, നാളെ റംസാൻ്റെ പ്രവൃത്തി, ഇവിടെ നൗട്ടായി പോയ ഫിറോസ് അതിനെ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് ചെരുപ്പ് എറിയുക, ഫിസിക്കൽ അറ്റാക്ക്. ഇതെല്ലാം പുറത്തു പോകേണ്ട കേസുകളാണ്. ഒരാളെ പുറത്താക്കിയ സ്ഥിതിക്ക് ബാക്കി എല്ലാവർക്കും ഈ നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ശനിയാഴ്ച കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ലാലേട്ടാ പെടും നിങ്ങൾ. കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയ തെറ്റുകളും വൃത്തികേടുകളുമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാ, ചെരുപ്പെടുത്തെറിയുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു മോശം വേറെ ഒന്നുമില്ല, അതൊരു ഫിസിക്കൽ അറ്റാക്കാണ്. അറ്റാക്കാണത്. അതും ടാസ്കിൻ്റെ ഇടയിലല്ല, ഇതൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലാണ് എറിയുന്നത്. പിന്നെ മണിക്കുട്ടനോടുള്ള ചോദ്യം സൂര്യ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിൽ മണിക്കുട്ടൻ ആദ്യമേ പ്രിപ്പയർഡായിരുന്നു. മണിക്കുട്ടൻ ഒരു ബോംബ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ ബോംബ് മണിക്കുട്ടനെടുത്ത് പ്രവർത്തിച്ചു. നോബിയും കിടിലത്തിനും എതിരായിട്ടുള്ള ഒരു ബോംബ്, ഇതുവരെ പറയാത്തൊരു ബോംബാണ്. അതും സൂര്യനെ റിലേറ്റ് ചെയ്തൊരു ബോംബാണ്. അതും സൂര്യൻ്റെ ലൈഫിനെ വെച്ച് കളിക്കുകയായിരുന്നു. അതും പുറത്ത കാര്യമാണ്. സൂര്യയ്ക്കുള്ള ഒരു പ്രണയം പുറത്തുണ്ടായിരുന്നു എന്ന് നോബിയും കിടിലവും പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം മണിക്കുട്ടൻ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ എടുത്തിടുന്നു. അപ്പം ഇതെന്താണ് ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കില്ലേ? അതാണ് എൻ്റെ ചോദ്യം. ഇനി അടുത്ത് സൂര്യ ഇത് കേട്ട ശേഷം ആകെക്കൂടെ, സൂര്യയ്ക്ക് ആദ്യം കോൺഫിഡൻ്റ് ആയിരുന്നു. സൂര്യ സന്ധ്യയോട് പറയുന്നുണ്ട്, അതെ മണിക്കുട്ടൻ എൻ്റെ ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു. മണിക്കുട്ടൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങൾ മണിക്കുട്ടൻ പേടിക്കും. പക്ഷേ മണിക്കുട്ടൻ്റെ കയ്യിൽ അതിനെക്കാട്ടിയും വലിയൊരു ബോംബാണ് മണിക്കുട്ടൻ നിന്നിട്ടത്. സൂര്യ അതിൽ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. ആരുടെ പക്ഷം നിൽക്കണം എന്ന്, കിടിലത്തിൻ്റെ പക്ഷം നിൽക്കണോ അതോ മണിക്കുട്ടൻ്റെ കൂടെ നിൽക്കണോ എന്ന് ഇപ്പോഴും സൂര്യ കൺഫ്യൂസ്ഡാണ്. ആക്ച്വലി എല്ലാവരും അവിടെ ഗെയിം കളിക്കുകയാണ്. കിടിലോ ആണെങ്കിലും സൂര്യ ആണെങ്കിലും മണിക്കുട്ടനാണെങ്കിലും എല്ലാവരും അവിടെ ഗെയിം കളിക്കുകയാണ്. സായി റംസാനും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളും ഇപ്പം ശത്രുക്കളായി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ടാസ്ക് അല്ലാണ്ട് ഒരു നാട്ടുകൂട്ടം അവരുടെ ഇടയിൽ നടന്നു. ഇന്നൊരു വഴക്ക് കിച്ചൺ ഏരിയയിൽ ഋതുവും റംസാനിൻ്റെ വഴക്കിൻ്റെ ഇടയിൽ സായി കയറി ചിരിച്ചുകൊണ്ട് ഒരു വഴക്ക് നടന്നു. അതിൽ സായി അനൂപിനോട് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ കയ്യിലും അവനെതിരെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എൻ്റെ നേർക്ക് വന്നാൽ ഞാനത് പറയും എന്ന് പറയുന്നുണ്ട് സായി. അപ്പോൾ അത് ബ്ലാക്ക് മെയിലിംഗ് ആണോ അല്ലേ? ഇനിയടുത്ത് റംസാൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഗെയിം റംസാൻ എല്ലാ ടാസ്കുകളും ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രവൃത്തി വാക്കുകൾ വളരെ മോശമായിട്ട് പോകുന്നുണ്ട്. സന്ധ്യയുടെ സർജറിയുടെ കാര്യം, സന്ധ്യയ്ക്കും ഇതുപോലത്തെ രണ്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിലെ സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു, ട്യൂമർ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് പറയാത്തതും പല ഇൻ്റർവ്യൂസിലും അത് പറയാത്തത്. ഒരു ഇൻ്റർവ്യൂവിൽ ചെറുതായിട്ട് വന്നതേ ഉള്ളൂ, വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത് പുറത്തു വന്നു. സന്ധ്യ ഒരു സർവൈവറാണ് ക്യാൻസറിൻ്റെ. നോബി ചേട്ടൻ പതുക്കെ പതുക്കെ ഗെയിമിലേക്ക് ഇറങ്ങുന്നു. ഇന്ന് പുള്ളിക്കാരൻ ചെയ്യുന്നത് രമ്യനെ മണിക്കുട്ടൻ അഗേൻസ്റ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൂര്യനെയും മണിക്കുട്ടൻ അഗേൻസ്റ്റ് ആയിട്ട്. മൊത്തത്തിൽ മണിക്കുട്ടനാണ് നോബി ചേട്ടൻ്റെ ടാർഗറ്റ്.
ഇനി രമ്യ ഒരു ടൂളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാര്യം ആർക്കെതിരെ വേണമെങ്കിലും നമുക്ക് വെടിവെക്കാം രമ്യനെ വെച്ചിട്ട്. കാര്യം ആർക്കെതിരെ വേണമെങ്കിലും രമ്യ സംസാരിക്കും. ഇപ്പം അത് യൂസ് ചെയ്യുന്നത് കിടിലൻ ഫിറോസിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് നടന്നത്. നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യത്തെ കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യുക. അപ്പോൾ April 21 day 66 ഷട്ടപ്പ് വായ് മുടി മിണ്ടാ. അതെ, ഇന്ന് ടാസ്കിന് അനുസരിച്ചുള്ള പാട്ടൊക്കെ കിട്ടി. കിടിലൻ ഹോട്ട് സീറ്റിൽ ഇരിക്കുകയാണ്. കിടിലൻ ടാസ്കിന് റെഡി ആയിട്ട് മോളിൽ കയറി നിൽക്കുന്നു. ചോദിക്കൂ, ചോദ്യങ്ങൾ വരട്ടെ, കമോൺ. അപ്പം ഡിംബൽ അവിടെ, നിങ്ങളൊരു സോഷ്യൽ വർക്കറാണ്, നിങ്ങൾ സോഷ്യൽ വർക്കറാണ്. അപ്പം കിടിലൻ ഇടയ്ക്ക് കയറിയിട്ട് തന്നെ ആദ്യം തിരിച്ച് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്നു. ആ നേരെ പറ, ചോദ്യം നേരെ പറ, നിങ്ങൾ ആദ്യം വായ് മുടി മിണ്ടാണ്ടിരിക്കും. ആദ്യത്തെ ദിവസം തൊട്ട് നിങ്ങൾ എനിക്ക് മെൻ്റൽ ടോർച്ചർ ആടോ തരുന്നത് എന്ന് പറയുന്നു ഡിംബൽ. എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്നെ ടോയ് ആക്കാൻ നിങ്ങൾക്ക് നാണമില്ലേടോ? സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത്, സ്ത്രീകളെ തന്നെ നിങ്ങൾ മോശമാക്കി കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനതൊന്നും പറഞ്ഞിട്ടേയില്ല. കിടില ഡിംബൽ പറയണം, നിങ്ങളാണ് സ്ത്രീകൾ സ്ത്രീത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നെ സോഷ്യൽ കിഡ്, സ്പെഷ്യൽ കിഡ് ആയിട്ട് നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസിൻ്റെ അനൂപിൻ്റെ പെങ്ങളെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേടോ സായി അനൂപിൻ്റെ പെങ്ങളെ വീട്ടിലെ കാര്യം. അപ്പത്തേക്ക് ഉടനെ മോനെ സായി നീ അമ്മ എന്ന വാക്ക് വികലമായി ഉപയോഗിച്ചു. ഏത് വാക്ക്? ഓ ഭാഗ്യലക്ഷ്മി അമ്മ, നീ അമ്മ എന്ന വാക്കിൻ്റെ പദം വികലമായി ഉപയോഗിച്ചു. നീ ആ ഭാഗ്യലക്ഷ്മിനെ ഇവിടെ നിന്ന് പുറത്താക്കി. എപ്പോഴ്? അത് ജനങ്ങളല്ലേ പുറത്താക്കിയത്. വാക്കുകളെ ട്വിസ്റ്റ് ചെയ്യാൻ കിടിലത്തിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, അപാരമാണ്. അപ്പം നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം, ഞാൻ പറയാം. പക്ഷെ കിടിലൻ അമ്മ എന്ന സ്ത്രീനെ വളരെ വികലമായ ചോദ്യങ്ങൾ ചോദിച്ച, വികലമായ രീതിയിൽ പ്രകടിപ്പിച്ച് നീ സായി മോനെ ചതിയനാണ് നീ ചതിയൻ എന്ന് സായിനെ പറയുന്നു. ആ കിടിലൻ തിരിച്ച് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ആ ഇങ്ങോട്ട് ചോദിക്കുന്നവരെ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. അടോണി മിണ്ടുന്നില്ല, സൂര്യ മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് കിടിലത്തിൻ്റെ ഗെയിമുകൾ ആർക്കും, കിടിലത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ ഒന്ന് പോർട്രേ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. കാര്യം കിടിലത്തിൻ്റെ ടീമിലുള്ള ആരും ഇവരുടെ കൂടെ ഇല്ല. അതാണ് ഇവർക്ക് പ്രശ്നം പറ്റിയത്. ഇതാണ് നമുക്ക് പറ്റുന്നത്. അപ്പം മണിക്കൂട്ടൻ പറയാണ്, നിങ്ങൾ സ്പെഷ്യൽ കിട്ടെന്ന് പറഞ്ഞു. എടാ ചതിയാ, തിരിച്ച് കിടിലം മണിക്കൂട്ടനെ, നീ ചതിച്ച വളരെയടാ ഒരു പാവം പിടിച്ച കുട്ടീനെ. അപ്പം മണിക്കൂട്ടൻ അപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെച്ച്, ഞാനിതിന് എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ടൊരു ബോംബ് വെക്കണം. അനൂപ്, നിങ്ങളിവിടെ രണ്ട് നയമാണ്, രണ്ട് നയം. എടാ നീ സൂര്യയുടെ നാടകം കളിക്കുകയാണ് മണിക്കുട്ട. അപ്പം അനൂപ് സംസാരിക്കാൻ തുടങ്ങി, എടാ നേഴ്സറി കുട്ടി എന്നത് കിങ്ങിണിക്കുട്ട, കിങ്ങിണിക്കുട്ട നേഴ്സറിയിൽ പോയില്ലേടാ എന്ന് അനൂപിനെ കളിയാക്കുന്നു. ഇവിടെ 4 വോട്ട് കിട്ടാൻ വേണ്ടി നീ അമ്മയെ പെങ്ങളെ എടുത്തിട്ടില്ലേ എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അടോണി. നിങ്ങൾ കവാല, അടോണി എത്ര നേരം ആലോചിക്കായിരുന്നു, എന്ത് പോയിന്റ് എടുത്തിടും, പണ്ടാലെ ഒന്നും കിട്ടുന്നുമില്ലല്ലോ. അടോണി അവസാനം, നിങ്ങൾ കവാലക്കുറ്റിയായിട്ട് തെറിപ്പിക്കാന്ന് പറഞ്ഞില്ല. അപ്പം കിടില, ഞാൻ പറയും, എൻ്റെ നേർക്ക് വന്നാൽ ഞാൻ പറയും. അവസാനം സ്റ്റോക്ക് തീർന്നു. അയ്യയ്യേ, സ്റ്റോക്ക് തീർന്നു, നാണമില്ലേ. ഡിംബലിൻ്റെ സ്റ്റോക്ക് തീർന്നു, വെറും സിമ്പതി എന്ന് പറയുന്നുണ്ട് ഡിംബൽ. ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാണോ, ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്കാർ മാർക്കൊക്കെ. അപ്പോൾ സൂര്യയുടെ ചോദ്യം, ഇനി ഞാൻ ചോദിക്കാം, നിങ്ങൾ ഫൈനൽ ഫൈവിൽ വരുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാനല്ലേ നോക്കിയത്? നിങ്ങൾ ഫൈനൽ ഫൈവിൽ, അതെ അതെ, അതെൻ്റെ ഗെയിം. ഇത് ചോദ്യമാ, എൻ്റെ ദൈവമേ, പുള്ളിക്കാരൻ്റെ ഗെയിം എടുത്ത് പറഞ്ഞു. ഇത് ചോദ്യമല്ല, ഇത് നമ്മൾ പ്രൊവോക്കിങ് ചോദ്യമാണ് ചോദിക്കേണ്ടത്. സൂര്യ അവിടെ കാര്യം ചോദിച്ചാൽ എല്ലാവരും കൈയടിച്ച, ആ സൂപ്പർ, അവരെ ആൾക്കാരാണ് ജയിച്ചത്, സൂര്യയല്ല ജയിച്ചത്. സൂര്യ പച്ചേ ചീറ്റിപ്പോയി, നട്ടനില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് അനൂപ് കടന്ന് കീറി വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബസർ അടിക്കുന്നു. അത് ഡിംബലിന് പ്രാന്തായിട്ട് നടക്കുക, ഡിംബലിന് ദേഷ്യമായി, ഫുൾ സിമ്പതി. സിമ്പതി ഗെയിമാണോ, എൻ്റെ ഗെയിമാണെന്ന് പറയുന്നടോ, ഈ കഷ്ടം തന്നെ. അയ്യേ, ഡിംബൽ പ്രവോക്ഡായി, ഇപ്പോഴേ ഡിംബൽ പ്രവോക്ഡായി. അപ്പുറത്തെ ടീമുകാരും, എനിക്ക് അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുകയാണോ, വളരെ മോശം, 12 വയസ്സിൽ ഞാൻ വേദന അനുഭവിക്കുന്നതാണോ എന്ന് ഡിംബൽ പറയുന്നുണ്ട്. പാവം തോന്നി. കാര്യം ഇത് ഗെയിം മാത്രമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. പിന്നെയും എന്തിനാണ് സിമ്പതി എടുത്തിരുന്നത് എനിക്കിപ്പോഴും അറിയില്ല. റംസാൻ പറയാണ്, 10 മിനിറ്റ് ഡിംബൽ നിന്നതേ ഉള്ളൂ, അപ്പോഴേ കരയാൻ തുടങ്ങി. ഫുൾ 10 മിനിറ്റ് അവൾ കരയാൻ തുടങ്ങി എന്ന് റംസാൻ. അപ്പോൾ ഡിംബൽ പിന്നെയും കരയാണ്, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുമോ വിഷമം, എന്തെങ്കിലും സ്കാർ വന്നാൽ ആരും കെട്ടില്ല അവളെ. അപ്പോൾ ഉടനെ, ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യാനിരുന്നത് സൂര്യ, ഞാൻ ചീറ്റി പോയില്ല, ഞാൻ കാര്യം ചെയ്തു, നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടി സൂര്യ. ഇതാണ് ഞാൻ നേരത്തെ ചെയ്യാനിരുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി കിടിലത്തിനെ കൊണ്ട് ഞാൻ തെളിയിച്ചു, അതായത് ടാർഗറ്റ് ചെയ്ത് അവരെ 5 പേരെയും ടോപ്പ് 5 വരുന്ന 5 പേരെയും അവരെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കണ്ടോ ഞാൻ പ്രൂവ് ചെയ്തത്. അപ്പോൾ എല്ലാവരും, നീ പ്രൂവ് ആണോ ചെയ്തത്, നിന്റെ വാക്ക് ചോദ്യങ്ങൾ ചീറ്റി പോകാൻ ചെയ്തെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ അത് കഴിഞ്ഞ് ഒരാൾക്ക് വേണ്ടത് മെഡിസിൻ, എനിക്ക് വേണ്ടത് മെഡിസിൻ പോസിറ്റീവ് എൻവയോൺമെൻ്റ് ആണ് എന്ന് ഡിംബൽ പറയുന്നു. പക്ഷേ അതിനുള്ള സ്ഥലമല്ല ബിഗ് ബോസ് ഡിംബിൾ.
അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ വേല എത്ര വലിയ സൂചിയാണെന്ന് അറിയോ, കുത്തി കയറ്റിയത് ക്യാൻസർ ആണോന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് ഗുലാബ് ജാമുൽ മേടിച്ചു തരാമെന്ന് വരെ പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞ് പാവം തോന്നി എനിക്ക് ഡിമ്പൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. വെറുതെ ഡിമ്പലിന് ഭയങ്കര ടെൻഷനാവും, കാര്യം ഇങ്ങനത്തെ ഒരു അസുഖമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കെല്ലാം കൂടെ നമ്മൾ അനുഭവിച്ച വേദനയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, കുറ്റം പറയാൻ പറ്റില്ല. കാര്യം പുള്ളിക്കാരിനെ നിങ്ങൾക്ക് പുള്ളിക്കാരിയുടെ ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണ്ട. അത്രയും എനിക്ക് പറയുന്നത്, കാര്യം ഒരു അസുഖത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും ആ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട ഡിമ്പലിന് വേണ്ടി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഡിമ്പൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണോടോ, എനിക്ക് ബ്രെയിൻ ട്രിഗർ വരുവടോ, എനിക്ക് അത് കേൾക്കുമ്പോട്ട് സംഭവം അതാണ്, ഡിമ്പലിന് ട്രിഗർ വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ, ബ്രെയിനിൽ ട്രിഗർ വരുവടോ. അയാൾ ഇനി എൻ്റെ അച്ഛനെ അമ്മേനെ പറഞ്ഞാലും എനിക്ക് കുറച്ചില്ല, ഞാൻ അതുവരെ കേട്ടോണ്ട് നിന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തല്ലുകൊടുക്കും, പക്ഷെ ഞാൻ കേട്ടോണ്ട് നിൽക്കും. പക്ഷേ എൻ്റെ അസുഖത്തെക്കുറിച്ചും ഞാൻ സിമ്പതി കാർഡാണ് കളിക്കുന്നതെന്നും അവർക്ക് ട്രിഗർ വരും, അതാണ് എനിക്ക് ട്രിഗർ വരും എന്ന് ഡിമ്പൽ പറയുന്നുണ്ട്. മോഹൻ സാർ സാർ വരട്ടെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞത് അടുത്ത വിളംബരം ഡിമ്പലിനെതിരെ തീർന്ന് ഡിമ്പൽ ഒന്നാതെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നോബിച്ചേട്ടൻ കളി തുടങ്ങുകയാണ്. നോബിച്ചേട്ടൻ തുടക്കത്തിൽ തന്നെ കരയാതെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെന്ന് വാക്ക് തരണം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഡിമ്പൽ കരയുന്നു, എങ്ങനെയുള്ള നാടകങ്ങളും ഒക്കെ കളിക്കും എന്നുള്ള രീതിയിലാണ് ഡിമ്പൽ എല്ലാവരും നിൽക്കുന്നത്. കരയില്ല, ചോദിക്ക് ചോദിക്കുന്നത് ഡിമ്പൽ അന്തസ്സോടെ സംസാരിക്കുന്നു. പിന്നെ അപ്പോൾ കിടിലൻ തുടങ്ങുകയാണ്. അതെ, നിങ്ങൾ നോമിനേഷന് വേണ്ടിയിട്ട് മണിക്കുട്ടനെ കൂട്ടുപിടിക്കുകയും നിലവിളിക്കുകയും കേരളത്തിൻ്റെ സെന്റിമെന്റ്സിനെ പിടിച്ച് കളിക്കുകയും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സിമ്പതി കാർഡല്ലേ കളിക്കുന്നത്? അപ്പം ഡിമ്പൽ ചോദിക്കും, നോമിനേഷനിൽ എനിക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലടോ, ഞാൻ എല്ലാ ആഴ്ചയും നോമിനേഷനിൽ വരുന്നുണ്ടോ എന്ന് പറയുന്നു. അപ്പം ഉത്തരമില്ല അല്ലേ, മര്യാദയ്ക്കുള്ള ഉത്തരം പറയും, മര്യാദയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണോ ആദ്യം, നിങ്ങൾക്ക് പോടോ എന്ന് അറിയാതെ പറയുന്നുണ്ട്. അപ്പം പോടോ പോടോ എന്തിനാണ് എപ്പോഴും പോടോ എന്ന് ഉപയോഗിക്കുന്നത്? പോടോ എന്ന് ഉപയോഗിക്കുന്നത് ഋതുമന്ത്രം. ഡിമ്പൽ, പോടോ ഇത് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ, നിന്റെ കള്ളത്തരം കണ്ടെത്തിയടി റംസാൻ, നിന്റെ കള്ളത്തരം കണ്ടെ, ആ മുഖമൊക്കെ കാണാം, നിന്റെ കള്ളത്തരം കണ്ടെത്തി. അപ്പം പിന്നെ നീ ഒന്ന് പറയണ്ടടാ റംസു, നീ സന്ധ്യ ചേച്ചിനെയും ഭാഗ്യ ചേച്ചിനെയും ഒക്കെ മോശമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാണോ മാനവും ഇല്ലാത്ത ഡിമ്പൽ ഭാൽ എന്ന് റംസാൻ. നോബിച്ചേട്ട, നീ ക്യാമറയോട് മാത്രമല്ലേ സംസാരിക്കൂ രമ്യ, ഫുൾ കള്ളത്തരമാണ്, ഫുൾ കള്ളത്തരം. അപ്പം റംസാൻ, ഈ ഗോസ്റ്റ് കാണിക്കുന്നു, നീ കള്ളവാടി കള്ളത്തരവാടി, നീ മെന്റലടി എന്നൊക്കെ ഭയങ്കര പ്രവോക്ക് ചെയ്യുന്നുണ്ട് റംസാനെ. യു ആർ പ്രവോക്ഡ് ഋതു, നീ കള്ളിയാണ് കള്ളി. നോബിച്ചേട്ടൻ, പെണ്ണുങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ തന്നെ അതിനെ നിൽക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ഇറലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, ബസറടിച്ചു, ഒരു ചോദ്യത്തിന് പോലും ഉത്തരമില്ല അപ്പുറത്തെ സൈഡ്. ഡിമ്പൽ ഭാൽ കി ജേ, ഡിമ്പൽ ഭാൽ കി ജേ. അപ്പോൾ പറയണം, എനിക്കിതാണ് കാണിക്കേണ്ടത് ബിഗ് ബോസ്, റംസാൻ എന്നെ മെൻ്റലിന്ന് വിളിച്ചു, എനിക്ക് അവരെ തനി മുഖം, എനിക്ക് തനി റിയൽ ഫേസ് ഞാൻ കാണിച്ചു കൊടുത്തു റംസാൻ്റെ. ആ അതാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മളാണ് ചോദിച്ചത് ക്യാമറയോടല്ല സംസാരിക്കേണ്ടത് എന്ന് റമ്യ പിന്നെയും പ്രവോക്ക് ചെയ്യണം. ആരെ? ഡിമ്പലിനെ. അവിടെ രമ്യയും ഡിമ്പലും കൂടെ, എന്താ നീ ക്യാമറ നോക്കി പോയി സംസാരിക്കടി എന്ന് ഡിമ്പൽ രമ്യയോട്. അവിടെ സായിയും രമ്യയും കൂടെ, നീ ആരാടി ഇത് പറയാം, ബെല്ല അടിച്ചിട്ട് പറഞ്ഞാൽ മതിയടി, ബസർ അടിക്കുമ്പോൾ നിനക്ക് ചോദിക്കാൻ പറ്റുമോ? സായി രമ്യയുടെ അടുത്ത്, നീ ആരാടാ എൻ്റെ മേലേക്ക് കയറാൻ? രമ്യ, ഓ അടോണി ഇടപെടുന്നു. അപ്പോഴത്തേക്ക് അവിടെ റംസാനും ഡിമ്പലും തമ്മിൽ വഴക്ക്, എടി നിനക്ക് എന്താടി പ്രശ്നം? അതിൻ്റെ ഇടയ്ക്ക് കൂടെ കിടിലവും വിറോ മണിക്കുട്ടനും വഴക്ക്, എൻ്റെ ദൈവമേ, എടാ കിടിലം, എടാ നീ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോടാ, അത് ഇന്ന് തീരുവടാ, നിൻ്റെതും തീരുവടാ. മണിക്കുട്ടൻ തിരിച്ച്, അടോണി ഷൂ അവസാനം ഹോ എല്ലാം കഴിഞ്ഞ് ഗ്രൂപ്പ്, ഒരു ചോദ്യം പോലെ അവന്മാർക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല, അടോണിയുടെ ഗ്രൂപ്പാണ്. ഹോ കഷ്ടം തന്നെ. ഡിമ്പൽ, എന്നെ മെൻ്റൽ എന്ന് വിളിച്ചു, നീ പൊടി എന്ന് വിളിച്ചു. അപ്പം സായി, അത് തന്നെ മെൻ്റൽ, നീ പൊടി, വഞ്ചകി, ഇതൊക്കെ പറഞ്ഞു, ക്യാമറ നോക്കി സംസാരിക്കും പോലും ഇതൊക്കെ പറഞ്ഞു. അപ്പം റംസാൻ ക്യാമറയോട് നേരെ, അതെ അവള് ഒരു ക്വസ്റ്റ്യൻ പോലും ഉത്തരം പറഞ്ഞിട്ടില്ല റംസാൻ ഡിമ്പലിനെ കുറിച്ച്, എന്നിട്ട് ഇപ്പം ക്യാമറ മുന്നിൽ പോയി നിന്ന് കരയായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ പോലും അവൾ ഉത്തരം പറഞ്ഞിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഡിമ്പൽ ക്യാമറ എടുത്ത്, എനിക്ക് ഞാൻ ഒരു പണിയും എടുക്കാതെ നിന്നിട്ടില്ല, ഞാൻ എല്ലാ പണിയും ഇവിടെ ചെയ്യുന്നുണ്ട്, ടാസ്കും ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണോ എൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ഡിമ്പൽ. റംസാൻ്റെ ടീമാണേ കിടിലം, ഈ ശനിയാഴ്ച ലാലേട്ടൻ വന്ന് തകർക്കും. അപ്പം രമ്യ, പിന്നെ ആ സായി എന്തിനാണോ എന്ന് എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിയത് ഒത്തിരി ശരിയല്ലയോ രമ്യ. ഋതു, കണ്ടിന്യൂസ് ആയിട്ട് വൈൽഡ് കാർഡ് വരണം എന്ന് പറയണത് ഇതായിരിക്കും അല്ലേ. അപ്പം നോബിച്ചേട്ടൻ ഉടനെ തന്നെ രമ്യയെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ ചൊറിപ്പിച്ച് വിടുന്നു, എടി രമ്യ എങ്കിൽ വാ, നീ അടോണിയോട് പോയി ചോദിക്കണം എന്തിന് സായി എൻ്റെ നെഞ്ചും കൊണ്ട് ഇങ്ങനെ വിരിച്ച് വന്നതെന്ന് നീ ചോദിക്കണം, അത് തെറ്റാണ് അവൻ ചെയ്തത്. അത് കഴിഞ്ഞ് രമ്യയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഉടനെ ചാണക്യൻ അങ്ങനെ തിരികേറ്റി വിട്ടു എന്ന് നോബിച്ചേട്ടൻ കിള്ളത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അങ്ങ് കാണിക്കുന്നു. രമ്യ അത് അടോണി എടുത്ത് പോയി കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്, എന്ത് വിചാരിച്ച് അവൻ, എന്ത് വിചാരിച്ച്, ഞാൻ പോളിഫെറോസ് എന്ന് വിചാരിച്ചാ, അങ്ങനെയൊന്നുമല്ല,
അവൻ ആരെന്നെ നെഞ്ചത്തോട്ട് വന്ന് കയറാൻ എന്നൊക്കെ രമ്യ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് സായിക്കെതിരായിട്ട്. മണിക്കുട്ടൻ ഇവിടെ, മണിക്കുട്ടനാണ് അടുത്ത ആള്. ഇങ്ങനെ നിൽക്കുകയാണ് കയറിയിട്ട് ഗെയിമിന് വേണ്ടി റെഡി ആയിട്ട്. അപ്പൊ എല്ലാരും തുടങ്ങുകയാണ്. പേടിത്തോണ്ടനായ സ്ത്രീ വഞ്ചക കിടില, പത്താഴ്ച നീ സ്ത്രീ വിരുദ്ധനല്ല എന്ന് പറഞ്ഞ് നീ വലിയ സ്ത്രീ സംരക്ഷകനാണെന്ന് പറഞ്ഞു. പക്ഷേ എത്ര വട്ടം ചോദിച്ചിട്ടും സൂര്യയുടെ ബന്ധത്തെക്കുറിച്ച് നീ മുമ്പോട്ട് പോട്ടെ മുമ്പോട്ട് പോട്ടെ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവസാനം കഴിഞ്ഞ നോമിനേഷനിൽ പട്ടിക്കെല്ലിൻ കഷ്ണം ഇട്ടുകൊടുക്കുന്നത് പോലെ നീ ഇട്ടുകൊടുത്തു അവളെ നോമിനേഷനിലേക്ക്. അപ്പം മണിക്കുട്ടൻ, ഞാൻ എന്നും റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഞാൻ ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല. അവിടനെ മണിക്കുട്ടൻ ആ ബോംബെടുത്തിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ നോബി നിങ്ങളും കൂടെ ഇരുന്ന് എനിക്ക് അവക്കെതിരായിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ നിങ്ങൾ സ്പെഷ്യൽ കിഡാണെന്ന് ഡിംബലിനെ കളിയാക്കി നിങ്ങളും പെണ്ണുങ്ങൾക്കെതിരെ ചോദിക്കുന്നു. മണിക്കുട്ടൻ തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളല്ല ചോദിക്കേണ്ടത്, നമ്മളാണോ? ഞാൻ ചോദിക്കും. ഇതേ തന്നെ സൂര്യ കരഞ്ഞു തുടങ്ങി. എൻ്റെ വിഷയം, സൂര്യ കരയുന്നില്ല, സൂര്യ അന്തം വിട്ട് നിൽക്കുകയാണ്. സൂര്യയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം മണിക്കുട്ടൻ, ഈ കുട്ടിക്ക് മറ്റൊരാളുമായിട്ടുള്ള പ്രണയബന്ധമുണ്ടെന്ന് നിങ്ങൾ കാൽ വെച്ച് വരച്ച അയാളുടെ പേര് വരെ എഴുതി കാണിച്ചില്ലേ നിങ്ങൾ എന്ന് ഈ നോബിയും ഈ കിടിലനും. നോബിയും കിടിലനും അവിടെ തീർന്നു കഴിഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കില്ല. കിടിലൻ ഒന്ന് പതറി. നോബി പിന്നെ എൻ്റെ ദൈവമേ, എൻ്റെ പേര്, എൻ്റെ ഇമേജ് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ തന്നെ, നീ ചേർത്ത് വെച്ച സാമ്രാജ്യം തീരാൻ പോകുന്നടാ രമ്യ. സൂര്യ റംസാൻ, സൂര്യ ചേച്ചീനെ 10 ആഴ്ച നിങ്ങൾ യൂസ് ചെയ്തു. അപ്പം റംസാൻ നമ്മുടെ മണിക്കൂട്ടം പറയുന്നു, എടാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അയാളെ വേദനിപ്പിക്കില്ല. അവളുടെ ഗെയിം റിയലാണ്, അവൾ റിയലായിട്ട് നിന്ന് കളിക്കട്ടെ. പോളിഫിറോസ് ആണെങ്കിലും കിടിലം ഫിറോസ് ആണെങ്കിലും ഞാൻ സ്ത്രീകൾക്കെതിരെ കുറച്ചാൽ ഞാൻ എതിർക്കുമടാ എന്ന് മണിക്കുട്ടൻ പറയുന്നു. ബസർ അടിക്കുന്നു, നിൽക്കുന്നു. മണിക്കുട്ടൻ നേരെ പോയിട്ട് സൂര്യ എടുത്ത് സംസാരിക്കുകയാണ്. സൂര്യ, ഇത്രയും നാളും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇതുപോലെ തന്നെ പല കപ്പെടുക്കാൻ വേണ്ടി പലരും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരുത്തിന്, ഇങ്ങനത്തെ ഒരാളെ കപ്പടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കപ്പ അവർക്ക് യോഗ്യതയില്ല. ഇത്രയും എന്ത് വൃത്തികേടുകളും വിളിച്ച്, അനാവശ്യവും വിളിച്ച് പറഞ്ഞ് ബിഗ് ബോസിലെ കപ്പെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നേരെയാണ്, എൻ്റെ നേരെയല്ല, നിനക്ക് നേരെയാണ്, നിന്നെയാണ് ചോദ്യം ചെയ്തേക്കുന്നത്. നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് പ്രണയമാണെങ്കിൽ എനിക്ക് അത് എപ്പോൾ വേണമെങ്കിലും തോന്നാം. മരിച്ച ആൾക്കാരെ വരെ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. നാളെ എനിക്ക് പ്രണയം തോന്നണം എന്നില്ല. അപ്പം എനിക്ക് നീ തന്ന കവിത എനിക്ക് കീറിക്കളയേണ്ട ഒരാവശ്യമില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കത്തുമില്ല. അപ്പോൾ ഉടനെ ബിഗ് ബോസ്, ടാസ്ക് സമയം കഴിഞ്ഞിരിക്കുന്നു, നാളെ വീണ്ടും തുടരും. അപ്പോൾ കിടിലം, അപ്പം നാളെ ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ടാവും. അപ്പം റംസാൻ്റെ ടീമാണ് അടുത്ത് സംസാരിക്കുന്നത്. റംസാൻ്റെ ടീം അവിടെ സംസാരിക്കുകയാണ്. സൂര്യ വന്നിരിപ്പുണ്ട് റംസാൻ്റെ ടീമിൻ്റെ ഇടയിൽ, കിടിലത്തിൻ്റെ ഇടയിൽ. സൂര്യ ക്ലിയർ ചെയ്യാം. സൂര്യക്കും ഫുൾ കൺഫ്യൂഷനാണ്. എന്നാലും നിങ്ങൾ ചെരുപ്പ് വെച്ച് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ എന്തോന്നാണ് എന്ന് സൂര്യ. അപ്പോൾ നോബിച്ചേട്ടൻ, എടി ഞാനല്ല, അത് പോളിഫിറോസിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുന്നു നോബിച്ചേട്ടൻ. അപ്പോൾ കിടിലം പറയണം, ഞാനത് ചെയ്യില്ല. അപ്പോൾ കിടിലൻ, ഇത്രയും നാൾ നിങ്ങളുമായിട്ട് അഫെയറായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മണിക്കുട്ടൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നിന്നോട് ഈ ഒരു ചോദ്യം, നിനക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് മാത്രം, ഞാനാണ് ആഗ്രഹിച്ചിരുന്നത്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കിടിലം സൂര്യയോട് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് വേണ്ടി ഇനിയും ചോദിക്കും. സൂര്യ ആരുടെ കൂടെ നിൽക്കും? അത് കഴിഞ്ഞ് നേരെ മണിക്കുട്ടൻ്റെ അടുത്ത് പോകുന്നു. ഇവർ പോളിഫിറോസിൻ്റെ പേരായിരിക്കും എടുത്തിടാൻ പോകണം അല്ലേടി എന്ന് ചോദിച്ചപ്പോൾ സൂര്യ പറഞ്ഞു, അതെ പോളിഫിറോസിൻ്റെ പേര്. പോളിഫിറോസ് അല്ല ഇത് പറഞ്ഞത്, പോളിഫിറോസ് അല്ല. ഈ സംഭവം നടന്നത് നമ്മൾ ആ ലോണ്ടറി ടാസ്ക്, തുണി കഴിവുന്ന ടാസ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലാണ്. നിന്നെ ഒരു സഹോദരിയായിട്ട് കാണുന്നു പറയണം, അല്ല അല്ല, എന്നോടുള്ള ദേഷ്യം തീർക്കുകയാണ് അവർ. സൂര്യ നീ മനസ്സിലാക്കണം, നീ നിന്നെയാണ് പറഞ്ഞത്, നോബിച്ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നോബിച്ചേട്ടൻ എനിക്ക് എന്നെ അറിയില്ല. സൂര്യയ്ക്ക് ഇപ്പം പേടി. ഒന്നാമതേ മണിക്കുട്ടനായിട്ടുള്ള കോൺട്രവേഴ്സി, ഇനിയിപ്പോൾ വേറെ ഒരാളുമായിട്ടുള്ള കോൺട്രവേഴ്സി പുതിയത് വരുമോ? സൂര്യ, എനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. എന്താണെങ്കിലും സൂര്യ ഇല്ലാത്ത കാര്യമാണെങ്കിലും നിന്നെ സഹോദരിയെന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല, പോളിഫിറോസ് ഒരിക്കലും നിന്നെക്കുറിച്ച് പറഞ്ഞില്ല. ജെനുവിൻ ആണെങ്കിൽ നടത്തിത്തരാമെന്നാണ് പോളി പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അനൂപിനോട് വരെ പറഞ്ഞിട്ടുണ്ട് നിനക്കെതിരായിട്ട് നീ 100 ദിവസം നിൽക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിച്ചൺ ഏരിയയിൽ ഋതു റംസാനും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാവുന്നു. എടി ആവശ്യമില്ലാണ്ട് റംസാൻ, ആവശ്യമില്ലാണ്ട് ഒരുപാട് മോശമായിട്ടാണ് സംസാരിക്കുന്നത് റംസാൻ. എടി പ്രൂവ്ഡ് അല്ലേടി, നീ പ്രൊവോക്ഡ് അല്ലേടി, നീ എന്നെ കൂടുതൽ നീ കണ്ടന്റിന് വേണ്ടി എന്ത് വൃത്തിയിടും ചെയ്യൂടി, എനിക്കറിയാടി. നീ ആദ്യം കുടിച്ച ക്ലാസ് കഴിവ് എന്ന് ഋതു പറയുന്നു. അവന് ദേഷ്യം വരുന്നു. നിനക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നീ ഇതൊക്കെ സംസാരിക്കുന്നത്. നീ ഈ ഡയലോഗൊക്കെ വേറെ സ്ഥലത്ത് പോയി കിടക്കളി. റംസാൻ, എൻ്റെ അടുത്തും എൻ്റെ അടുത്ത് ഇറക്കേണ്ട ആവശ്യമില്ല. നീ മിണ്ടാതിരിക്കടാ ഋതു. റംസാൻ, ഇത് കണ്ട് ചിരിക്കാൻ ഓരോരുത്തന്മാരുണ്ട്. സായി ഇത് കണ്ട് ചിരിച്ചു. സായിക്കറിയാം ഇത് ഗെയിമാണ്. എന്നിട്ട് സായി ചിരിച്ചിട്ട് പോവുകയാണ്. ഓ പിന്നെ നീ ഒരേ എണ്ണം ഉണ്ട്. അപ്പം സായി പറയും, ഓ പിന്നെ നിൻ്റെ അടുത്ത് വരാൻ പോവല്ലേ. നീ വരില്ലടാ, നീ എൻ്റെ അടുത്ത് വരില്ല. അവർ തമ്മിൽ, ആ പിന്നെ നീ വരാൻ വലിയ ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഇവിടെ ഒരു വഴക്കുണ്ടാവുന്നു. ഓ ഞാൻ ചിരിച്ചതാണോ? ഞാൻ ചിരിക്കുകയോ ചിന്തിക്കുകയോ എന്താ ചേട്ടൻ? നിങ്ങളെ ഇടയിലടാ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് സായി പോകുന്നു.
നിനക്കെന്താ പുച്ഛമാണോ? ആടാ നിന്നോട് പുച്ഛമാണ് എന്ന് റംസാൻ പറയുന്നത്. എനിക്ക് നിന്നോട് പുച്ഛമാണ്, നിന്നെ ആര് പേടിക്കാൻ? നിനക്ക് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ മത്സരബുദ്ധി, നിനക്ക് മനുഷ്യത്വമില്ല. സായിയുടെ ഒരു വാക്കാണ് മനുഷ്യത്വം, സ്ത്രീത്വം, ഈ രണ്ട് വാക്കിലാണ് സായി നിൽക്കുന്നത്. ഇത് പറയുന്നതിനൊക്കെ പ്രവർത്തിച്ച് കാണിക്കും, നീ ക്യാപ്റ്റൻ ആവടാ എന്ന് റംസാൻ സായിനെ പറയുന്നു. ഋതു അതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നു. നീ വെറും ഷാഡോ ആടോ ഷാഡോ, നീ വെറും ഷാഡോ ആടോ ഷാഡോ എന്ന് സായി റംസാനെ പറയുന്നു. ഇനി സായി ക്യാമറ നോക്കിയിട്ട് കുറേ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നു. പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ലാത്ത പോലെ കാണിക്കുന്നു, വഴക്ക് കൂടുന്നു. കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും, പ്രണയമാകാം, പക്ഷേ എനിക്കറിയാം പലപ്പോഴും എനിക്ക് എണീറ്റ് പോരേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ ഇടയിൽ ഇരുന്നിട്ട്. അത്രയ്ക്ക് പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സായി ക്യാമറ നോക്കി പറയുന്നു. റംസാൻ അവിടെ സന്ധ്യയെടുത്തൊക്കെ പറയുന്നത്, അവൻ തിരഞ്ഞെടുത്ത ആള് ശരിയല്ല, ഞാനാരാ മോൻ. അപ്പം സന്ധ്യ പക്ഷെ അലമ്പാക്കിയിട്ടുണ്ട് അവൻ. ഋതു സന്ധ്യയും നോബിയും കൂടെ ഋതു റംസാൻ്റെ കാര്യം പറയുന്നു. ഓഹ്, അവൻ്റെ ഒരു കാര്യം, അവൻ ചായ കുടിച്ച ഗ്ലാസ് കഴുകിയിട്ടില്ല, എന്നിട്ട് അവൻ എൻ്റെ ഗ്ലാസ് കഴുകാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം നീ നിൻ്റെ ഗ്ലാസ് കഴുകുമെന്ന്. അതിൽ തുടങ്ങിയ വഴക്കാണ് ഈ പയ്യൻ, പ്രായത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് എന്ന് ഋതു പറയുകയാണ്. നാളെ റംസാൻ ചെരിപ്പൂരി എറിയുന്നുണ്ട്, അടി പിടി ബഹളം, ഫിസിക്കൽ അറ്റാക്ക് തന്നെ നടക്കുന്നുണ്ട് കളിക്കിടയിൽ. BB+ രാവിലെ 7:55 സന്ധ്യ സൂര്യയും കൂടെ, നല്ല രസമാണ്. സന്ധ്യ പറയണം, സൂര്യ പറയണം, ഞാൻ എണീറ്റ് നിന്നപ്പോൾ തന്നെ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് മണിക്കുട്ടൻ എൻ്റെ ടീമിൽ വന്ന് തന്നെ വന്ന് നിന്നു, എന്നെ പേടിച്ചിട്ടാണ്. അപ്പം സന്ധ്യ, സോറി ടു സേ ഡിയർ, അതല്ല, അഡോണിയെ കണ്ടിട്ടാണ് മണിക്കുട്ടൻ അവിടെ വന്ന് നിന്നത്, അല്ല നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല. അഡോണി നന്നായിട്ട് സംസാരിക്കും, ഈ ടാസ്കിൽ വാക് ചാതുര്യമാണ് വേണ്ടത്, അതുകൊണ്ടാണ് അവിടെ പോയി നിന്നതെന്ന് പറയുന്നു. അപ്പം സൂര്യ, അയ്യോ അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ല, എനിക്ക് എൻ്റെ എതിർ ടീമിലാണെങ്കിൽ എനിക്ക് മണിക്കുട്ടനെതിരെ സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം സന്ധ്യ, അതെന്തായാലും നമ്മളെന്തായാലും ടോപ്പിക്കായിട്ട് ഇടുമല്ലോ. അപ്പം സൂര്യ, നിങ്ങൾ ഇടുവോ? ഇടും. അപ്പം സൂര്യ പറയുന്നു, അല്ല നിങ്ങൾക്കറിയാത്ത പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ എന്തായാലും എടുത്തിടും. പക്ഷേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്വർണം ആരാണ്, റോൾഡ് ഗോൾഡ് ആരാണെന്നാണ് ചോദ്യം. കിടിലൻ പറയുന്നു, സൂര്യയാണ് സ്വർണം. അതെപ്പോഴും ഇതുവരെ സൂര്യ ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? നോബി റോൾഡ് ഗോൾഡ്, അതെങ്ങനെ? അതിനുള്ള കാരണമൊന്നും പറയണില്ല. നോബി ഇപ്പം റോൾഡ് ഗോൾഡ് കിടിലത്തിന്. ഋതു വന്നിട്ട് പറയാണ് നോബി ഗോൾഡ് ആണെന്ന് പറയുന്നുണ്ട്, സായി റോൾഡ് ഗോൾഡ് ആണ്, മിന്നണതൊന്നും പൊന്നല്ല. രമ്യ വന്നിട്ട് അഡോണിനെയാണ് പറയുന്നത് ഗോൾഡ് ആയിട്ട്, കാര്യം എൻ്റെ കൂടെ നിന്നു. മണിക്കുട്ടനെ റോൾഡ് ഗോൾഡ് എന്ന് എന്തെന്നറിയാ കാരണം? സജന ഫിറോസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് നിന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല, സോ റോൾഡ് ഗോൾഡ്. ഇത്രയേ ഉള്ളൂ. സായി വന്നിട്ട് പറയുന്നത് നോബി ഗോൾഡും ഋതു ജാതിയും നോമിനേഷൻ കാർഡും പറഞ്ഞത് കാരണം അവൾ റോൾഡ് ഗോൾഡാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് കൂടി ഋതു അത് തീർത്തുന്നില്ല എന്നാണ് ഞാൻ പിന്നെയും പിന്നെയും ചോദിക്കുന്നത്. നോബി ചെണ്ട പ്രാക്ടീസ് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കിടിലൻ ചോദിക്കുകയാണ്, ഡിംബന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കറിയാം അവളോട് എന്തൊക്കെ ചോദിക്കണമെന്ന്. എനിക്കറിയാം അവള് അവസാനമേ അവളോട് ഞാൻ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു, പക്ഷേ അവൾ അതിനെതിരെ കയറി 50 ദിവസമായപ്പോൾ തന്നെ എന്നെ ചീപ്പെന്ന് വിളിച്ചു. ഇവർക്ക് എന്താണ്, ഋതു പറഞ്ഞു, ഇവർക്ക് എന്താ പ്രശ്നം? ഇവരെ ആരും ഒന്നും പറയാൻ പാടില്ല, ഇവർ തന്നെ അങ്ങ് കരയും, ഇവർ തന്നെ പറഞ്ഞിട്ട്. കിടിലം ദേഹത്ത് മുഴുവൻ കമ്പി ഇട്ടുകൊണ്ട് താൻ നിൽക്കുന്നു, അത് പറഞ്ഞ കറക്റ്റാണ് നോബിചേട്ടൻ. ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ ടാസ്കിലൊന്നും നോബിചേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ വേണമെന്നൊന്നും. സന്ധ്യയുടെ കാര്യവും സൂപ്പറാണ്. സന്ധ്യ ഇതുവരെ ഗെയിമിൽ അതൊന്നും പറഞ്ഞിട്ടില്ല, നല്ല കാര്യം. 2 തവണ ഗ്രോത്തും സർജറിയും ഒക്കെ വന്നെയാണ്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് വേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. വോട്ടിന് വേണ്ടിയിട്ട് സിമ്പതി പിടിച്ചിട്ടില്ല. ഓഹ്, ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ എന്ന് ഋതു പറയുന്നു. ഡിംബൽ അവിടെ കരച്ചിലും, സ്ട്രാറ്റജിയാണെന്ന്, എനിക്ക് ഇത്രയും കാരുണ്യ പ്രവൃത്തി, മക്കളും ഒക്കെ ഉണ്ടായ ആള്, സ്ത്രീകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ഇത്രയും നായി അയാൾ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യമാണ് കിടിലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്ന് അനൂപ് പറയുന്നു. ഞാൻ വിചാരിച്ചു റാൻഡംലി ആണ് അന്ന് ആ കസേരയിൽ ഇരുത്തിയെന്ന്. റാൻഡംലി അല്ല, ശരിക്കുമാണ് ആ കസേരയിൽ ഇരുത്തിയത്, ഒന്നും ചെയ്യാത്തതുകൊണ്ട്, ഇതുവരെ ഫേക്കായിരുന്നു, അതുകൊണ്ടാണ് ആ കസേരയിൽ ഇരുത്തിയത്. കിടിലൻ അവിടെ ഇരുന്നുണ്ട്, ആദ്യം ഞാൻ വിചാരിച്ചു വയ്യാത്ത കുട്ടിയാണ്, പക്ഷേ ലാലേട്ടൻ പറഞ്ഞു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതിനുശേഷമാണ് ഞാൻ ഇവളുടെ കാപട്യം മനസ്സിലാക്കിയത്. വെറും വെറുതെയാണ്. സ്മോക്കിംഗ് റൂമിൽ കിടിലൻ വളരെ വിഷമം. ദൈവമേ, പണി പാളുവോ? പണി കിട്ടുവോ? സിമ്പതിയൊക്കെ പറഞ്ഞ് ഡിംബലിനെ കയറി പിടിച്ചിട്ടുണ്ട്, ഡിംബൽ ഫാൻസ് ഇളകുവോ എന്നൊക്കെ പറഞ്ഞ് കിടിലൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോവിക്കാൻ അപ്പം സന്ധ്യ വന്ന് സമാധാനിക്കുന്നു. ഇവിടെ ഡിംബൽ, എന്നെപ്പോലെ സർവൈവ് ചെയ്ത് ജീവിക്കുന്ന ക്യാൻസർ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ, അതായത് ഒരു ക്യാൻസർ സർവൈവലായിട്ട് ഞാൻ ഒരിക്കലും തളരില്ല, ഒരിക്കലും തളരില്ല. എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് പോയി ചോദിച്ച് നോക്ക് എന്ന് ഡിംബൽ കടന്ന് കഷ്ടപ്പെട്ട് പറയുന്നുണ്ട്. സ്പെഷ്യൽ കിഡ് ഫേക്ക്, എന്തൊക്കെ ആടോ എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മുടെ ഡിംബു പറയുന്നുണ്ട്. ഇവിടെ സായി
സായി പറയുന്നത് സായിയുടെ ഗ്രൂപ്പാണ്, സായി ഡിമ്പൽ മണിക്കുട്ടനൊക്കെ ഗ്രൂപ്പ്. ഓ ആ ചമ്മിയ ഋതുവിന്റെ മുഖം കാണണം. നോബിച്ചേട്ടനാണെങ്കിൽ എവിടെ നിൽക്കണം എന്ന് പോലും അറിയില്ല. കിള്ളത്തിന്റെ ടീം ഇവിടെ ഇരുന്നുണ്ട്. ഓ ഋതു, അവൾക്ക് ഉത്തരം കൊടുക്കാനുള്ള സമയം നമ്മൾ കൊടുത്തു, പക്ഷെ നമുക്ക് ഉത്തരം തരാനുള്ള സമയം അവർ തന്നിട്ടില്ല. റംസാൻ, ഡിമ്പല് തീർന്നു, ഡിമ്പല് കരഞ്ഞ് അവിടെ കരഞ്ഞു തുടങ്ങി. എനിക്ക് ഒരു ആൻസർ പോലും ഡിമ്പലിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഡിമ്പൽ കഷ്ടപ്പെട്ടിട്ട് മുഖം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ഡിമ്പൽ അവിടെ കരഞ്ഞ് ഇതാക്കുന്നുണ്ട്, അവളുടെ സർവ്വനാടകം പൊളിഞ്ഞു എന്നാണ് റംസാൻ്റെ ടീം പറയുന്നത്. മണിക്കുട്ടന് സൂര്യയും കൂടെ സംസാരിക്കുന്നുണ്ട്. ആര് വിളി എൻ്റെ മണിക്കുട്ടൻ പറയാണ്, ആര് അവർ വിളിച്ചാലും ഇത് വിളിച്ചാലും അങ്ങനെ വേണം ഇങ്ങനെ വേണം എനിക്കൊന്നും പറയില്ല, മനഃപൂർവ്വം നിന്നെ ടാർഗറ്റ് ചെയ്യാണ് സൂര്യയെ, അവർ നിന്നെ വെച്ചാണ് കളിക്കുന്നത് എന്ന് സൂര്യനെ കുറിച്ച് മണിക്കുട്ടൻ പറയുന്നുണ്ട്. ഇനിയെങ്കിലും നീ ശബ്ദം ഉയർത്തണം, നീ ബോൾഡ് ആവണം, എനിക്കറിയാം നീ വരുമെന്ന്, നിന്നെ വെച്ച് അവർ കളിക്കുകയാണ്. സൂര്യ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഋതു തമ്പുരാട്ടിയും മറ്റേ രോഹിണി നക്ഷത്രവും സന്ധ്യ തമ്പുരാട്ടിയും നമ്മൾ വാൾപ്പായിട്ട് മത്സരം നടത്തുന്നു. ഋതു സൂര്യയും കൂടെ സംസാരിക്കുകയാണ്. ഓ ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഹ്യോ എൻ്റെ ദൈവമേ, നോമിനേഷനിൽ നിൽക്കുന്നവർക്കാണ് മുഴുവൻ ചോദ്യങ്ങളെന്ന് സൂര്യ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഋതു പറയാണ്, അതിനിപ്പോൾ പ്രേക്ഷകർ അല്ലേ തീരുമാനിക്കേണ്ടത്, പക്ഷേ ഇവിടെ ഒന്ന് കേൾക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ആരെന്തൊക്കെ പറയണമെന്ന്. ബിഗ് ബോസ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഓരോരുത്തർ ചോദിക്കണമെന്ന്. അനു സായിയും കൂടെ ഇവിടെ പറയാണ്, ബ്രില്യൻ്റ് ആയിട്ട് കളിക്കേണ്ടത് അനു പറയണം, റംസാനാണ്. അതെന്ത്, പിന്നെ അവൻ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ, അവന് വെറും മത്സരബുദ്ധി സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ, മനുഷ്യത്വമില്ല എന്ന് സായി പറയുന്നു. അവനെതിരെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ എനിക്കറിയാം. അവൻ്റെ ഒരു പ്രശ്നമൊന്നും ഇല്ല, അവൻ ഒരു കാര്യത്തിൽ ഇടപെടൂല, ഒരു കാര്യത്തിന് ആശയങ്ങളില്ല, ഒന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ അവനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു. ഇവിടെ രമ്യോ കിടിലോ നോബിയും കൂടെ രമ്യ വന്ന് പറയാണേ, അയ്യോ ദേ അവർ പരസ്പരം എല്ലാം പറഞ്ഞ് സെറ്റിലാക്കി സൂര്യയും മണിക്കുട്ടനും, ഇപ്പോൾ എന്തോ നായി, അവരെല്ലാം സോൾവാക്കി ഡീലാക്കി, ഇപ്പോൾ നമുക്കെതിരെ സൂര്യയെ വെച്ച് കളിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്, പേഴ്സണൽ കാര്യം എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട്. അതായത് രമ്യ ഇതാണല്ലോ കളിച്ചത്, അപ്പോൾ ആ കളി തിരിച്ച് കിട്ടും എന്നാണ് രമ്യ പറയുന്നത്. അത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവർ തീരുമാനിക്കും. ഓ ഇത് കേട്ടിരിക്കുക, കേൾക്കുമ്പോൾ ഇപ്പോൾ ദേഷ്യം വരും, മലയാളികളല്ലേ കാണുന്നത്, ഫിറോസ് കിടിലം ഫിറോസിനെ ഉൾപ്പെടെ കാണുന്നുണ്ട് നമ്മൾ. അപ്പം നോബി, അപ്പോൾ രമ്യ, ഓ സിനിമാ നടനെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് മണിക്കുട്ടൻ പറയുന്നു. അപ്പം മണിക്കുട്ടൻ പറയുന്നത് രമ്യ പറയുന്നു, ആ ഞാൻ കേട്ട് പുറത്ത് നിന്ന്. നോബി പറയാണ്, ഞാൻ കേട്ടതല്ല, ഇതൊക്കെ അവൻ പറയണത് കേട്ടു. ഓ അപ്പം നമ്മളൊക്കെ സിനിമാ നടന്മാരല്ലേ, ആ ലാൽ സാറിൻ്റെ മുന്നിൽ എന്തായാലും അവതരിപ്പിക്കും എന്നൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു. വലിയൊരു എപ്പിസോഡായിരുന്നു, അതുകൊണ്ടാണ് സമയമെടുത്തത്. അപ്പം പുതിയ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ.